കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. കടലയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത്. 7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം വെച്ചിരിക്കുന്ന കടലയാണ്. 1/2 ഗ്ലാസ് കടലയാണ് ഞാൻ എടുത്തത്. 1 നേന്ത്രക്കായ, 1 ചെറിയൊരു കഷ്ണം ചേന, 1 ബൗള് തേങ്ങ തിരിയെടുത്ത് വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 വറ്റൽമുളക്. ആദ്യം നമുക്ക് കടലയൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നേന്ത്രക്ക നെടുകെ പിളർന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വേണം നുറുക്കിയെടുക്കാൻ. കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കടലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3 വിസില് കേൾപ്പിക്കാം. വിസില് കേൾക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേന്ത്രക്കായും ചേനയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചേനയും നേന്ത്രക്കായും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിസില് കേട്ടായിരുന്നു. 3 വിസില് കേട്ടതിന് ശേഷം ഞാൻ കുക്കറങ്ങ് മാറ്റി വെച്ചു. 1 കടായി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ചേനയും നേന്ത്രക്കായും ഒന്ന് വേവിച്ചെടുക്കാം. നേന്ത്രക്കായും ചേനയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. അതിലേക്ക് നമുക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ വേണം ഇളക്കി കൊടുക്കാൻ. തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ വേണം വറുത്തെടുക്കാൻ. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് മാറ്റി നോക്കാം. നേന്ത്രക്കായും ചേനയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വേവിച്ച് വെച്ചിരുന്ന കടലയും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കാം. കടലയും കടലയുടെ വെള്ളവും ഉണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ശർക്കര അഴുക്കുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് ഉരുക്കിയെടുത്തിട്ട് വേണം ചെയ്യാൻ. അതിപ്പോൾ ഞാൻ വാങ്ങിയ ശർക്കരയ്ക്ക് അഴുക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഉരുക്കാതെ തന്നെ ഇടുന്നത്. കുറച്ച് ശർക്കര ഇട്ടാൽ മതി. അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇത് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടായി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി. 4 വറ്റൽമുളകാണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്, അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് തേങ്ങ, 1 ബൗളിൽ തേങ്ങ ഞാൻ തിരിയെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 നുള്ള് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. കൂട്ടുകറിയിലേക്ക് തേങ്ങ വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടുകറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.